നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ സിറിയയിൽ ഇസ്രായേലിന്റെ വ്യോമസേന 300 ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഭൂരിഭാഗം സ്ട്രൈക്കുകളും തെക്കൻ സിറിയയിലും ഡമാസ്കസ് നഗരത്തിന് ചുറ്റുമായി സിറിയൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കു മേലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആകാശത്തേക്കുള്ള മിസൈലുകളുടെ സ്റ്റോറുകൾക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ നടപടികൾ വ്യോമസേനയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഗണ്യമായി വിപുലീകരിച്ചതായി ഇസ്രായേലി സുരക്ഷാ വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. കൂടാതെ സിറിയൻ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ഹിസ്ബുള്ളയുടെ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം 2 സിറിയൻ സുരക്ഷാ സ്രോതസ്സുകൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഡസൺ കണക്കിന് ഹെലികോപ്റ്ററുകളും ജെറ്റുകളും ഉൾക്കൊള്ളുന്ന 3 പ്രധാന സിറിയൻ സൈനിക താവളങ്ങളെങ്കിലും IDF ജെറ്റുകൾ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. UN സെക്യൂരിറ്റി കൌൺസിലിൽ അയച്ച കത്തിൽ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള സൈനിക നടപടികളെ അടിയന്തര സുരക്ഷാ ഭീഷണികളെ നേരിടാൻ ആവശ്യമായ പരിമിതവും താൽക്കാലികവുമായ നടപടികളെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര സിറിയൻ സംഘർഷത്തിൽ ഇസ്രായേൽ ഇടപെടുന്നില്ല. പക്ഷേ ആക്രമണങ്ങൾ ഇസ്രായേലി പൌരന്മാരുടെ, പ്രത്യേകിച്ച് ഗോലാൻ കുന്നുകളിൽ താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേകം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും ഊന്നി പറഞ്ഞിട്ടുണ്ട്. 1974 May 31 ഇസ്രായേലും സിറിയയും തമ്മിലുണ്ടാക്കിയ കരാറിനോട് ഇസ്രായേലിലെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു. സിറിയൻ സൈന്യം അടുത്തിടെ മൗണ്ട് ഹെർമോൺ അധിനിവേശം നടത്തിയതിനെ തുടർന്ന് സിറിയൻ അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും IDFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിലെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനെ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനങ്ങളുമായി ബന്ധം വളർത്തിയെടുക്കുമ്പോൾ ബഫർ ഏരിയയ്ക്കപ്പുറത്ത് ഒരു സുരക്ഷാ മേഖല സ്ഥാപിക്കാൻ IDFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അറബ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഡമാസ്കസിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ IDF ടാങ്കുകളും കണ്ടെത്തിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. IDF നിരവധി സിറിയൻ സൈനിക കപ്പലുകൾ അവരുടെ ഹോം പോർട്ടിൽ മുക്കിയിട്ടുണ്ട്. സിറിയയുടെ നാവികസേനയെ നശിപ്പിക്കാൻ ഇസ്രായേൽ നാവികസേന ഒറ്റ രാത്രി കൊണ്ട് വലിയ തോതിലുള്ള ഓപ്പറേഷനാണ് നടത്തിയിരിക്കുന്നത്. നാവികസേനയുടെ മിസൈൽ കപ്പലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഈ സമയത്ത് ഡസൺ കണക്കിന് മിസൈലുകൾ വഹിച്ചിരുന്ന നിരവധി സിറിയൻ നാവിക കപ്പലുകൾ മിന അൽ ബദൈദ ഏരിയയിലും ലതാക്കിയ തുറമുഖത്തും നശിപ്പിക്കപ്പെട്ടു. കപ്പലിന്റെ ആസ്തികൾ ശത്രുക്കളുടെ കൈകളിൽ വീഴുന്നത് തടയുന്നതിനാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും IDF അഭിപ്രായപ്പെട്ടു. അതേസമയം ഞായറാഴ്ച IDF പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളിലെ ഒരു ബഫർ സോണിനപ്പുറത്തേക്ക് തങ്ങളുടെ കരസേന കടന്നുപോയെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ നിഷേധിച്ചു. ആ പ്രദേശത്തിന്റെ നിയന്ത്രണം താൽക്കാലികവും പ്രതിരോധപരവുമായ നടപടിയാണെന്ന് ഊന്നി പറഞ്ഞു. IDF സൈന്യം ഡമാസ്കസിലേക്ക് മുന്നേറുകയോ സമീപിക്കുകയോ ചെയ്യുന്നതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തീർത്തും തെറ്റാണെന്നാണ് ഇസ്രായേൽ ഇതിന് നൽകുന്ന വിശദീകരണം. ഇസ്രായേൽ അതിർത്തി സംരക്ഷിക്കുന്നതിനായി ബഫർ സോണിനുള്ളിലും അതിർത്തിയോട് ചേർന്നുള്ള പ്രതിരോധ സ്ഥലങ്ങളിലും IDF സൈനികരെ നിലനിർത്തിയിട്ടുണ്ട്.